ശേഷം ജർക്കിങ് നോക്കാണ്. നമ്മുടെ ക്ലാസ്സിൽ മറ്റു വീഡിയോയില് തന്നെ ചെയ്ത പോലെ ക്ലാസ്സിൽ വെള്ളം വെച്ച്. ഹായ് മുസ്തഫ, മുസ്തു ടെക് ആൻഡ് ട്രാവൽ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേ ഈ സാധനം നാനോ ലൂബ്. ഇത് നമ്മൾ ഇതേ നമ്മൾ ഡീസൽ ഉള്ളിൽ ഒഴിച്ചതാണ്. ഇതിനൊക്കെ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇത്രയും വൈകാൻ കാരണം എന്താ പറയുക, പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും വൈകിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ എന്നാലും പൂർണ്ണമായിട്ടും നമ്മുടെ വണ്ടി ഇപ്പോഴത്തെ നമ്മൾ ഈ വണ്ടി എത്രത്തോളം ഓടാൻ നമുക്ക് പറ്റിയിട്ടില്ല, കാരണം കൂടുതൽ റിസൾട്ട് കിട്ടാനാണ്ട് നമുക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഓടിയ സ്ഥിതിക്ക് എനിക്ക് എന്തെല്ലാം റിസൾട്ട് കിട്ടിയെന്നാണോ ഞാൻ ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൗണ് അതേപോലെ കോവിഡ് അങ്ങനെയൊക്കെ കാര്യമായിട്ട് നമുക്ക് ട്രിപ്പോ അല്ലെങ്കിൽ പുറത്തോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി വല്ലാതാണ്ട് റൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓടിച്ച് കൊണ്ടുവരാനോ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇപ്പം നിലവിൽ നമുക്ക് ഏത് വരാൻ കിട്ടി, റിസൾട്ട് കിട്ടി, എന്താണ് റിസൾട്ടിൻ്റെ അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോസല്ല വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങും ഇതിലെ സൗണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാം. ഈ വീഡിയോക്ക് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഈ വീഡിയോ ലാസ്റ്റിൽ തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ നാനോ ലൂബ് ഒഴിച്ചിട്ട് എന്താണ് റിസൾട്ട്? കുറേ ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു എന്താണ് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ഇന്ന ഇന്ന കാരണമാണ് ഞാൻ റിസൾട്ട് വിടാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഏകദേശം എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മളെ വണ്ടിക്ക്. അപ്പോൾ ആ 10,000 കിലോമീറ്റർ ഓടുന്ന വണ്ടിയിലേക്ക് 200 ml കമ്പ്രഷൻ ബൂസ്റ്റർ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ ഇന്ന നമുക്ക് ഈ വണ്ടി ഓടിച്ച് നാനോ ലൂബ് ഒഴിച്ചതിൻ്റെ ശേഷമുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഒഴിച്ചതിന് ശേഷം വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട്. കംഫർട്ട് മീൻ അതായത് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ, ആക്സിലറേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നീട് നമ്മൾ ആക്സിലറേറ്റർ വിടുമ്പോഴുള്ള ഒരു കുത്ത്, അതായത് ഒരു ആട്ടം, ആ ആട്ടം നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. അതാണ് ഇതിൽ എനിക്ക് ഒരു പോയിൻ്റായിട്ട് ഒരു എന്താ പറയുക ഒരു ഗുണമായിട്ട് തോന്നിയത്. വേറെ ഒന്നും എനിക്ക് ഇത്ര പെട്ടെന്നായിട്ട് ഗുണങ്ങളായിട്ട് നമ്മൾ ഡീസൽ ബുള്ളറ്റിൽ തോന്നിയിട്ടില്ല. പക്ഷേ പെട്രോൾ ബുള്ളറ്റിൽ പലർക്കും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ബുള്ളറ്റിൽ നല്ല എന്താ പറയുക പെർഫോമൻസ്, ജർക്കിങ് ഒക്കെ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട്. അതേപോലെ നമ്മളെ മറ്റു ബൈക്കുകൾ പെട്രോൾ ബുള്ളറ്റ് അല്ലാതെ തന്നെ പെട്രോൾ ബൈക്കിലൊക്കെ ഈ ഒഴിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഡീസൽ ബുള്ളറ്റിൻ്റെ രണ്ട് പേർക്ക് ഞാൻ വിളിച്ചു, രണ്ട് പേർക്ക് വിളിച്ചിട്ടും നമ്മളെ ഇതേ അനുഭവമാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. ഒരാൾ ഈ പറഞ്ഞ അനുഭവം ആക്സിലറേറ്റർ കൊടുത്തിട്ട് ആ വിടുന്നുള്ള സുഖം ഉണ്ട്, അല്ലാതെ വേറെ സുഖം പറഞ്ഞില്ല. പിന്നെ ഒരാൾ 1500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്, നമ്മൾ അർഷാദ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. അപ്പോൾ അവന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് 1500 കിലോമീറ്ററിന് ഓടി എനിക്ക് അത്രാണ്ട് റിസൾട്ട് അത് കിട്ടിയില്ല എന്നാണ് അവൻ്റെ മറുപടി കിട്ടിയത്. ആണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇനി ഞാൻ ഇതിന് മുമ്പ് എടുത്ത വീഡിയോസും ഇപ്പോൾ ഇട്ട വീഡിയോസും അതുപോലെ തന്നെ ഈ കംപ്രഷൻ ബൂസ്റ്റ് ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതലായിപ്പോയി എൻ്റെ വണ്ടിയിൽ. അപ്പോൾ ഞാൻ 200 ml ഒഴിച്ചപ്പോൾ കംപ്രഷൻ ബൂസ്റ്ററിൽ രാവിലെ കിക്ക് ചെയ്യാൻ വളരെ ടെമ്പർ, കാരണം കംപ്രഷൻ ഹൈ കംപ്രഷനിൽ നിൽക്കുക ഭയങ്കര രാവിലെ മാത്രം കേട്ടോ, രാവിലത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കംപ്രഷൻ ബൂസ്റ്റർ അധികമായി. അപ്പോൾ തന്നെ ഞാൻ ഫിറോസ് കാക്ക് വിളിച്ചു, ഫിറോസ് കാക്ക് വിളിച്ച് കാണും, ഫിറോസ് കാക്ക് എന്നോട് പറഞ്ഞു അതിൽ കംപ്രഷൻ ബൂസ്റ്റർ ഏറെ ആയതാണ്, കാരണം വല്ലാതെ ഓടാത്ത വണ്ടിയല്ലേ കംപ്രഷൻ ബൂസ്റ്റർ ഏറെ ആയതാണ്. അപ്പോൾ ഈ ഒരു കാണിച്ച് ആ പകുതി ഓയിൽ ഒഴിച്ചിട്ട് 10W50 അങ്ങനെ ഏതോ ഒരു ഓയിൽ പകുതി ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. പിന്നെ നമുക്ക് റിസൾട്ട് നോക്കല്ലോ, ഇനിയും നമുക്ക് ടൈമുണ്ട്. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അപ്പുറം പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വീഡിയോ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോക്ക് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസും അതേപോലെ പഴയ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ, അതേപോലെ സൗണ്ട് എങ്ങനെ, പൊല്യൂഷൻ എങ്ങനെ, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ മോർണിംഗ് സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് കാണാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല, മോർണിംഗ് അല്ല. എന്നാലും ഒരു മഴയുള്ള കാലാവസ്ഥ, മഴ നിങ്ങൾക്കൊക്കെ അവിടെ നാട്ടിൽ മഴ ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നമുക്കൊന്ന് ആ വീഡിയോസ് ഒന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഈ നാനോ ലൂബ് ഒഴിച്ച ഇപ്പോഴുള്ള സ്റ്റാർട്ടിങ് ആണ്. നാനോ ലൂബ് ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. കയറിട്ടാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഒരു ദിവസം കയറിന് ഞാൻ കിട്ടുക കംപ്രഷൻ ഒക്കെ അടിച്ചതാണ്.
ഇതാണ് രാവിലത്തെ അവസ്ഥ. രാവിലത്തെ അവസ്ഥ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ നമുക്ക് ഒരുവിധം പറയുകയാണെങ്കിൽ എന്നെപ്പോലത്തോലാണെങ്കിൽ മിക്കവാറും സന്തോഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കംപ്രഷൻ ബൂസ്റ്റർ ഏറെ പ്രശ്നമാണ്. ഇനി സന്തോഷത്തിൽ എത്തിക്കാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം. ഫസ്റ്റ് ടൈം ഒരു സ്റ്റാർട്ടിംഗ് ആയി ഒരു ഓഫ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ സൗണ്ട് ഒന്ന് കിട്ടുള്ളൂ. പൊലൂഷൻ എനിക്ക് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. റൈസ് ആക്കി നോക്കാം. ഫസ്റ്റ് കണ്ട പുക അത്ര സീരിയസ് ആക്കണ്ട, കാരണം ഫസ്റ്റ് നമ്മള് രാവിലെ ആയതുകൊണ്ട് കുറച്ച് പുക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കമ്പയർ ചെയ്യേണ്ട വീഡിയോ തന്നെ ഇടാം. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ രാവിലത്തെ സ്റ്റാർട്ടിംഗ് ആണ്. നാനോ ലൂബ് ഒഴിക്കുന്നതിന് മുമ്പ് മോർണിംഗിലെ സ്റ്റാർട്ടിംഗ് ആണ്. നാനോ ലൂബ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ജർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ വെള്ളം വെക്കണ്ടേ, നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം വെക്കണ്ടേ. ആക്സിലേറ്റർ ഒന്ന് കൊടുത്തേക്കാം.